إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار
അധ്യാപനത്തെ വളരെ മഹത്തരമായ ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം മാത്രമല്ല എല്ലാ മതങ്ങളും ദർശനങ്ങളും നോക്കിക്കാണുന്നത്. പ്രവാചകന്മാരുടെ തുല്യമായ ദൗത്യമാണ് അധ്യാപകത്തിലൂടെ അധ്യാപകന്മാർ നിർവഹിക്കുന്നത്. രാഗന്നോ പകരന്നോ ഭേദമില്ലാതെ ജനങ്ങളെ വളർത്താനും സംസ്കരിക്കാനും മനുഷ്യത്വത്തിൻ്റെ പരിപൂർണതയിലേക്ക് അവരെ നയിക്കാനും പ്രവാചകന്മാരെ അധികം കഷ്ടപ്പെട്ടു പോകാൻ അധ്വാനിച്ചു. ഏറെക്കാലം അതിൻ്റെ സമാനമായിട്ടുള്ള അധ്വാനമാണ് ആത്മാർത്ഥതയുള്ള അധ്യാപകരും നിർവഹിക്കുന്നത് എന്നതും ഒരു സത്യമാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധ അറബി സാഹിത്യകാരനും കവിയുമായ അഹമ്മദ് ഷൗക്കി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നത്: കുംലിൽ മുഅല്ലിമി വഫ്ഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. അധ്യാപകന് നിങ്ങൾ വലിയ ആദരവാണ് നൽകേണ്ടത്. കാരണം അധ്യാപകൻ പ്രവാചകന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാറായിരിക്കുന്നു എന്നാണ് ആ കവിതയുടെ അർത്ഥം. അധ്യാപകന്മാരുടെ മുമ്പിലുള്ളത് വലിയ തലമുറയാണ്, രാഷ്ട്രത്തിൻ്റെ ഭാവിയാണ്. അവർക്ക് ഇതേ കേട്ടത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹോദരത്തിൻ്റെയും വിത്തുകളാണ്. നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ റഹ്മത്തുൽ ആലമീനാണ്, സർവലോകത്തിൻ്റെ അനുഗ്രഹമായിട്ട് അള്ളാഹു അയച്ച ദൂതനാണ്. തൻ്റെ ദൗത്യമെന്ത് എന്ന് പറയുന്നിടത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്: ഇന്നമാ ഉഹിസ്തു മുഅല്ലിമ, ഞാൻ ഒരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അധ്യാപനത്തിലും പെരുമാറ്റത്തിലും രീതിയിലും ആളുകളെ മാറ്റിയെടുക്കുന്നതിലുമൊക്കെ ഉത്കൃഷ്ട സ്വഭാവമുള്ള ഏറെ ഉത്തരവാദിത്തമുള്ള ഒരു അധ്യാപകനായി നിമിഷമുള്ള ആളുകളെ പ്രസംഗങ്ങളെ ദർശിക്കാനും കാണാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്, ലോകത്തിന് സാധിച്ചിട്ടുണ്ട്. ആ പ്രവാചക തിരുമേനിയെ സംബന്ധിച്ച് അവിടുത്തെ സ്വഹാബത്ത് പറയുമായിരുന്നു: ലോകത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ ഒരു അധ്യാപകൻ എന്ന നിലക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ക്ഷമിക്കുന്നവരായിരുന്നില്ല, ആരെയും പ്രവാചകൻ ക്ഷമിക്കുമായിരുന്നില്ല, അവിടെ നിന്ന് അശ്ലീലമായിരുന്നില്ല. അശ്ലീലവും വൃത്തികേടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുമായിരുന്നില്ല. വലാ സഹാബൻ ഫിൽ അസ്വാഖ്, ചന്തകളിൽ ബഹളമുണ്ടാക്കുന്ന ഒരാളായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യജ്സി ബിസ്സയ്യഅ അസ്സയ്യഅതു, തിന്മക്ക് തിന്മ കൊണ്ട് മറുപടി പറയുന്ന ആളുമായിരുന്നില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടുത്തെ സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുകയും പിന്നെ എന്താണ് അവിടുത്തെ രീതി: വലാകിൻ യഅഫു വയസ്ഫഹു, മാപ്പ് നൽകുന്ന പ്രവാചകൻ, വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവാചകൻ. ഒട്ടനവധി നിർണായകമായ സന്നിഗ്ധ ഘട്ടങ്ങളിൽ യുദ്ധത്തിൻ്റെ രംഗത്തൊക്കെ അവിടുന്ന് ആളുകൾ വന്ന് പറയുമായിരുന്നു: അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾക്ക് മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിച്ചുകൂടെ എന്ന്. ചിലരെങ്കിലും ചോദിക്കും അവർ ക്ഷമിച്ചാലെന്ത് എന്ന്. ആ സന്ദർഭത്തിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി: ഇന്നമാ ഉഹിസ്തു റഹ്മ, ഞാൻ അനുഗ്രഹമാണ്, സർവലോകത്തിനും സർവവിഭാഗത്തിനും അനുഗ്രഹമായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടത്.
ولم أبعث لعانا ഞാൻ ഒരിക്കലും ക്ഷമിക്കുന്ന ആളായിട്ടല്ല നിയോഗിക്കപ്പെട്ടത് എന്ന് അത്തരം ആളുകളോട് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഒരു രാഷ്ട്രം നിർമ്മിച്ചിട്ടുണ്ട്, ഒരു ഉമ്മത്തിനെ ഒരു ദേശത്തെ അവിടെ നിന്ന് രൂപകൽപ്പന ചെയ്തു. അതിൽ പ്രാദേശികത്വമില്ല, വർഗീയതയില്ല, ദേശീയതയില്ല, വിവേചനമില്ല, വിദ്വേഷവും വെറുപ്പിന്റെയും ഒന്നും മധുരപരമ്പുകളില്ലാത്ത ഒരു രാഷ്ട്രമാണ്. ഏറ്റവും നല്ല മുഅദ്ദിമായി നിയോഗിക്കപ്പെട്ട, ഏറ്റവും നല്ല അധ്യാപകനായി നിയോഗിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാരണം അവിടുന്ന് പഠിപ്പിച്ചത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹോദരത്തിന്റെയും പാഠങ്ങളായിരുന്നു. ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ അധ്യാപകൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാൻ അധ്യാപകന്റെ സാധ്യമല്ല. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിഷയമല്ല, പഠിപ്പിക്കുന്ന വിഷയമല്ല, മുന്നിലെ കുട്ടിയാണ് അധ്യാപന ബന്ധത്തിന് സുപ്രധാനമായ ഘടകം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അധ്യാപകൻ കുട്ടിയെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കുന്ന അധ്യാപകനെ തൃപ്തിപ്പെടുത്താനും പ്രീതിപ്പെടുത്തുവാനുമുള്ള ബോധം ആ കുട്ടിയിൽ ഉണ്ടാകുന്നത്. തന്നെ ഒരു അധ്യാപകൻ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന അധ്യാപകനെ പ്രീതിപ്പെടുത്തണം എന്ന ബോധ്യം കുട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ ഇഷ്ടമില്ലാത്ത വിഷയമാണെങ്കിലും അത് ശ്രദ്ധിക്കാനും പഠിക്കാനും ആ കുട്ടി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഏതൊരാൾക്കും ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഏതൊരാളും മുമ്പിലെ കുട്ടി തൻ്റെതാണെന്ന് തോന്നണം. മുമ്പിലെ കുട്ടി തൻ്റേതല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ ഗുരു നിത്യ ചൈതന്യതി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ പടി ഇറങ്ങുകയാണ് ഉത്തമം എന്നതും ഒരു കാര്യമാണ്. യു പിയിലെ മുസഫർ നഗർ ഡൽഹിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു സ്കൂളിൽ മേഹാ പബ്ലിക് സ്കൂൾ, അവിടെ നടന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അതവിടെ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ആ കുട്ടിയുടെ ബന്ധു ആ രംഗം വീഡിയോയിൽ പകർത്തി എന്നതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞതാണ്. എല്ലായിടത്തും ഇങ്ങനെയൊക്കെയുണ്ട്, പലയിടത്തും ഉണ്ട്. വിദ്വേഷവും വർഗീയ ചിന്തയും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഞരമ്പുകളെ എത്രത്തോളം ബാധിച്ചു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് മുസാഫർ നഗറിലെ ആ സ്കൂളിൽ നമ്മൾ കാണുന്നത്. വലിയ വിദ്വേഷം ഇതവിടെ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ അടുത്ത സംസ്ഥാനമായ കർണാടകത്തിലെ മണിപ്പാൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു സാങ്കേതിക വിദ്യാ സ്ഥാപനത്തിൽ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിയോട് അധ്യാപകൻ പേര് ചോദിക്കുക, എന്താ പേര്? കുട്ടി പറഞ്ഞ പേര് ഒരു മുസ്ലിമിൻ്റെ പേരാണ്. ഉടനെ അധ്യാപകൻ പ്രതികരിക്കുന്നത് മുസ്ലിമിൻ്റെ പേര് കേട്ടപ്പോൾ അധ്യാപകൻ പറയുന്നത് യു ആർ എ ടെററിസ്റ്റ് എങ്കിൽ നീ ഒരു ഭീകരവാദിയ. നോക്കൂ, ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം എത്ര ശക്തമാണ്, എത്ര ശക്തമായിട്ടാണ് ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷവും വെറുപ്പും ഈ രാത്രത്തെ ബാധിച്ചിരിക്കുന്നത്. തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു സൈനികനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീവണ്ടിയിൽ പറഞ്ഞു കയറി കോച്ചുകളിൽ ഉറങ്ങിക്കിടക്കുന്ന യാത്ര ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെ നിഷ്ഠൂരമായി വെടിവെച്ചുകൊണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സ്കൂളിൽ 7 വയസ്സുകാരൻ ചെയ്ത തെറ്റെന്താ? ആ കുട്ടി ചെയ്ത കുറ്റമല്ല, ഗുണന പട്ടിക ശരിക്കും പഠിച്ചില്ല എന്നോ ഹോംവർക്ക് കൃത്യമായി ചെയ്തില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഭീകരമായ ഒരു കുറ്റമായിരിക്കും. അത് ഭീകരമായ കുറ്റമാകുന്നത്
പഠിക്കാതെ വന്ന കുട്ടി മുഹമ്മദിന കുട്ടി എന്നതുകൊണ്ടാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ വിളിക്കുന്ന ഒരു പേരാണ് മുഹമ്മദ്. മുഹമ്മദിന്റെ കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഉദ്ദേശിച്ചു കൊണ്ട് അവൻ മുഹമ്മദ് എങ്കിലവനെ അടിക്കണം. അടിക്കാൻ വരുന്ന കുട്ടിയോട് ടീച്ചർ പറയുന്നത് ജോസേ മാറോ, ശക്തമായി അടിക്കണം, ചെറിയ അടി എന്ന് പറയാം, ചെറിയ അടി. ഇത് നൽകുന്ന സന്ദേശം എന്താ? വെറും 7 വയസ്സുകാരൻ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുട്ടിയെ സഹപാഠികളെ കൊണ്ട് നിഷ്ഠൂരമായി ശക്തമായി അടിപ്പിക്കുന്ന അധ്യാപിക, ആ കുട്ടികൾക്കും ലോകത്തിനും നൽകുന്ന സന്ദേശം എന്താ? കുട്ടി മുഹമ്മദ് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ അവൻ അടികൊള്ളേണ്ടവൻ തന്നെ എന്ന സന്ദേശമാണ്. സഹപാഠികൾ മുഹമ്മദ് വിഭാഗത്തിൽപ്പെട്ടവരല്ലെങ്കിൽ, മറ്റു മതക്കാരാണെങ്കിൽ അവർ അടിക്കേണ്ടവരെന്നുമുള്ള സന്ദേശം. ഒരു ദൗത്യത്തിന്റെ തുടക്കം കുറയുകയാണ്, തുടരേണ്ടുള്ള ഒരു ദൗത്യം, തുടരേണ്ടുള്ള ഒരു ദൗത്യം ഇവിടെ തുടങ്ങണം. മടി എങ്ങനെയാണെങ്കിൽ സഹപാഠി മുസ്ലിമാണെങ്കി�ൽ മുഹമ്മദനാണെങ്കിൽ. നിങ്ങൾക്കൊക്കെ കുഞ്ഞു മനസ്സുകളാണ്, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിത്തുകൾ പാകേണ്ട ഇടങ്ങളിലാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെതുമായിട്ടുള്ള ഈ ഒരു നടപടി. അത് എപ്പോഴാണ് നമ്മൾ നോക്കണം? ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏറ്റവും അന്തസ്സാർന്ന ഒരു ദിനം ആഘോഷിക്കുമ്പോഴാണ്, ചന്ദ്രനിൽ തൊട്ട ദിവസം ആഘോഷിക്കുമ്പോഴാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ തല ഉയർത്തി നിൽക്കുമ്പോഴാണ്, മുഹമ്മദിനായി ഒരു 7 വയസ്സുകാരന്റെ സഹപാഠികളെ കൊണ്ട് ക്രൂരമായി അടിപ്പിച്ച പ്രാകൃതമായ സംഭവത്തിന് ഈ രാജ്യം ഇന്ത്യ വേദിയാകുന്നത്. സംഘടിതമല്ല, ക്രിമിനലുകൾ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. എന്ത് കുറ്റം ചെയ്താലും ചോദിക്കാനാണില്ല, എല്ലാവിധ പ്രേരണയും പിന്തുണയും അവർക്ക് ലഭിക്കുക. കാലങ്ങളായി നാം കാണുന്നുണ്ട് ഫ്രിഡ്ജിൽ വിറച്ചി സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ അതിക്രൂരമായി അടിച്ചു പരിചയപ്പെട്ട മുഹമ്മദ് അഖലാഖിന്റെ കാന്തകന്മാർ അവരുടെ ആഘോഷിക്കപ്പെട്ടു. ബിൽഗിസ് ബാലിവരെ ജീവച്ഛവമാക്കിയവർ തന്റെ പ്രിയപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയവർ ഒരുപാട് നിരപരാധികളെ ചുട്ടുവന്നവരെയൊക്കെ ഈ രാജ്യം, ഈ ഭരണകൂടം, ഉത്തരവാദപ്പെട്ടവർ എങ്ങനെ ആഘോഷിക്കുന്നു എന്ന്, അവർക്ക് നൽകുന്ന പിന്തുണയും എങ്ങനെയുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 7 വയസ്സുകാരെ കുട്ടിയെ നിഷ്ഠൂരമായി അടിപ്പിച്ച സഹപാഠികളെ കൊണ്ട് അടിപ്പിച്ച ടീച്ചർ, ആ നടപടി ഒരു കുറ്റബോധവും ഉണ്ടാകുന്നില്ല, അതൊരു വിഷയമായി കാണുന്നില്ല. അവൻ അടികൊള്ളേണ്ടവൻ തന്നെ, അതിലെനിക്ക് പിന്തുണയുണ്ട്. ഞാനൊരു ഭിന്നശേഷിക്കാരിയായിരുന്നില്ലെങ്കിൽ, ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ആയിരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അടിക്കുമായിരുന്നു എന്ന് പറയുന്ന ആക്രോശത്തിന്റെ കയസ്വരമുണ്ടല്ലോ, ഇത് ഭരണകൂടത്തിന്റെ പിന്തുണ കൊണ്ടുകൊണ്ട് മാത്രമാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക്, കുട്ടികൾക്ക് മൂല്യങ്ങളുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടുന്ന അധ്യാപകന്മാർ, അധ്യാപികമാർ അവർ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഏജന്റുമാരായി പോകുന്നു എന്നത് ഇതിഹാസങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ ശരിയായ പ്രതിരോധം തീർക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത് ഇരകൾ മാത്രമല്ല, ഇവിടുത്തെ ഭരണകൂടമാണ്, ജുഡീഷ്യറിയാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. ഈ രാഷ്ട്രം നിലനിൽക്കണമെന്നും ഈ രാജ്യത്ത് മതസൗഹാർദ്ദവും സുരക്ഷിതത്വവും സ്നേഹവും കാരുണ്യവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെ, ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ, ജനാധിപത്യ രാഷ്ട്രമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയുള്ള ബോധവൽക്കരണമാകേണ്ടത്. ആര് തന്നെ ഇത് തിരിഞ്ഞു നോക്കിയില്ല എങ്കിലും, ഭരണകൂടം സർവവിധ പിന്തുണ കുറ്റവാളികൾക്ക് നൽകിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും അറിയാതെ പോകുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ഈ ഖുത്ബ തുടങ്ങുമ്പോൾ ഓതി വച്ചത് സൂറത്തു ഇബ്രാഹിമിലെ
نائب كبير دامت آيات الله الله سبحانه وتعالى قريبا ولد ولا تحسبن الله غافلا ولا تحسبن الله غافلا أما يعمل الظالمون نقل آية تريك دامت ذكاري قلت شيئا قلت لك يا سبب الله رب العزة أريد الله أشك أمن أشكتنا എന്ന് നിങ്ങൾ ആരും തിരിച്ചു വെക്കേണ്ടതില്ല. അല്ലാഹു ഇതൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. ഇന്നമാ യുഅഖിറുഹും, അവൻ അവരെയൊക്കെ ഒന്ന് ബന്ധിച്ചു വിടുന്നു എന്ന് മാത്രം. കൊലപ്പെടുത്തുന്നവരെ, കത്തിക്കുന്നവരെ, ബുൾഡോസ് ഉപയോഗിച്ച് തകർക്കുന്നവരെ, പിന്തുണ നൽകുന്നവരെ, അക്രമികളെ ബഹുമാനിയിട്ട് സ്വീകരിക്കുന്നവരെ അല്ലാഹു ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തഷ്ഖസു ഫീഹി അൽബസാർ, ദൃഷ്ടികൾ കണ്ണുകൾ തുറിച്ചു പോകുന്ന ഒരു ദിനത്തിലേക്ക് അല്ലാഹു അവരെ പതുക്കെ പിന്തിച്ചു വിടുകയാണ്. ഒരു ദിവസം വരാറുണ്ട് മുഹ്തിഈന മുഖനിഹി റുഊസിഹിം, അന്നവർ അവരുടെ തലകൾ പൊക്കിപ്പിടിച്ച് വിഭ്രാന്തിയിലായി ഭയവിഹ്വലരായി പാഞ്ഞെടുക്കുന്നവരായിരിക്കും അവർ. ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും, നേരത്തെ പറഞ്ഞ തുറച്ചു നോക്കുന്ന കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ ഒരിക്കലും അവരിലേക്ക് മടങ്ങില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? മരിച്ചു പോകുന്ന ഈ ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷ കാണുമ്പോൾ തുറന്നു വെച്ച കണ്ണുകൾ പൂട്ടാൻ അവർക്ക് സാധ്യമല്ല. കാരണം കണ്ണുകൾ കല്ലുകളെ പോലെ ആകുന്ന ഒരു ദിവസമാണ്, ഒരു ഇമ പോലും അനങ്ങാത്ത ഒരു ദിവസം. അന്നവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും. ഇത് ഗുരുതരമായ ശിക്ഷയുടെ ആപത്തിന്റെ ദിനമാണ്. ഈ ദിവസത്തിൽ രക്ഷപ്പെടാൻ ഒരു വാലിമിനും, ഒരക്രമിക്കും, ഒരു ധിക്കാരിക്കും സാധ്യമല്ല. അവരെ നാം അല്പം ഒന്ന് അഴിച്ചു വിടുന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദൂതരെ, വഅന്ദിരിന്നാസ് യൗമ യഅതീഹിമുൽ അദാ, ഗുരുതരമായി ശിക്ഷ വരുന്ന ദിവസത്തെ സംബന്ധിച്ചാണ് ഈ ധിക്കാരികളെ നിങ്ങൾ താക്കീത് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. മാലിക് യൗമിദ്ദീൻ എന്ന ഒരു ദിനം വരാതിരിക്കുന്നുണ്ട്. ഒരക്രമിയും രക്ഷപ്പെടാത്ത ഒരു ദിവസം, ഒരേകാധിപതിയും രക്ഷപ്പെടാത്ത ഒരു ദിവസം. അവർക്ക് അവരുടേതായ കുതന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം, തന്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ വൈദ്യന്തല്ലാഹി മക്രുഹും, അവർക്കെതിരെ പ്രയോഗിക്കേണ്ടുന്ന തന്ത്രങ്ങൾ അള്ളാഹുവിന്റെ കയ്യിലുമുണ്ട്. ഈ കാര്യം, ഈ വിധത്തിലുള്ള അക്രമികൾ മനസ്സിലാക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്കും ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ സ്വതന്ത്രമായ രീതിയിൽ വിദ്യാഭ്യാസിക്കാനും സമാധാനപൂർവ്വ അന്തരീക്ഷത്തിൽ പഠിക്കാനും ഈ സമൂഹത്തിലെ മക്കൾക്ക് മഹാഭാഗ്യം നൽകുമാറാവട്ടെ. എല്ലാവർക്കും സുരക്ഷിതത്വവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا، أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله النبي وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله يرحم ويقدر. دارنا ما يستغفر الجيب التمتاعك. الله يكون مدى غير ملا تلك اليوم. أدنى بني ولا تبرت رواني سندر بطل دارنا ما ينامي لدارنا. നമ്മൾ നോക്കൂ, നമ്മുടെ പരിസരങ്ങളൊക്കെ ഉണങ്ങി വരളവയാണ്. ലഭിക്കേണ്ടുന്ന മഴ നമുക്ക് ലഭിച്ചിട്ടില്ല.
പല വീടുകളും പ്രദേശങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെയാണ് ചില ദൗർലഭ്യത്തിൻ്റെ പ്രയാസം അനുഭവിക്കുകയാണ്. മഴ കിട്ടാതെ ഈ വിധം തുടരുകയാണെങ്കിൽ വലിയ പരീക്ഷണമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് പൊതുവുണ്ടാകും. നിരന്തരമായി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ശരിക്കാലം താങ്ങാൻ കഴിയാത്ത പരീക്ഷണമായി വരൾച്ച മാറുമ്പോൾ അത് വലിയ ദുരന്തമായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും അള്ളാഹു ധാരാളമായി റഹ്മത്തായ മഴ നമുക്ക് വർഷിച്ചു തീർന്നാറാകട്ടെ. ധാരാളമായി വെള്ളം ലഭിക്കുന്ന കുടിക്കാനും ഉപയോഗിക്കാനും മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ഒക്കെ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള മഴ വെള്ളം അള്ളാഹുവിനാക്കി അനുഗ്രഹിക്കുമാറാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം അള്ളാഹുവിനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാൻ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇൻഷാല്ലാഹി വരുന്ന ആറാം തീയതി എം എസ് എം കേരള ഗ്ലോബൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് കോഴിക്കോട് നടത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറബി പഠിക്കുന്ന കുട്ടികളുടെ കോൺഫറൻസാണ് സമ്മേളനമാണ്. ഇൻഷാല്ലാഹ് വരുന്ന ആറാം തീയതിയാണ്. ആ കുട്ടികൾക്ക് ആ പരിപാടി ഭംഗിയായി നടത്താൻ സാമ്പത്തികമായ പിന്തുണ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കണക്ഷൻ അവർക്ക് നൽകണം എന്ന് ആ കുട്ടികൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ആവുന്ന സഹായം ആ കണക്ഷൻ പക്കറ്റിൽ നിക്ഷേപിച്ച് ആ കുട്ടികളെ സഹായിക്കണമെന്ന് അറിയിക്കുകയാണുള്ള നമുക്ക് ഒരുപാട് വർക്കത്ത് നമ്മുടെ സമ്പത്തിൽ ജീവിതത്തിൽ വർദ്ധനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു ഇരുങ്ങൽക്കോട്ടക്കയിലെ പി ടി അബ്ദുൽ കരീം മാസ്റ്റർ രോഗബാധിതനായിരുന്നു. അന്ന് ഇന്ന് അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അള്ളാഹുവിനെ അദ്ദേഹത്തിന് മൗഫറത്ത് നൽകിയാണ് അദ്ദേഹത്തിൻ്റെ പൗരണി സ്വർഗത്തുണ്ടാക്കിയാണ് പലരും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനം നിശ്ചലമായിട്ടുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. ഈ കുഞ്ഞിലെ അശ്രഫ് മാസ്റ്റർ ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. കാഴ്ച പരപ്പരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഹോദരൻ, ഹാർട്ട് സംബന്ധമായ രോഗമുള്ള മറ്റൊരു സഹോദരൻ, ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാഷിക ആഫിയത്ത് കാഴ്ച ആരോഗ്യം നീ നൽകിയാണെങ്കിൽ പോവാം. നമ്മൾ നിർണയിച്ചു വരുന്നതായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർക്കൊക്കെ നീ മഹോത്സവത്തിൽ നൽകിയാണെങ്കിൽ ഒരു ദുരന്തങ്ങളും ആപത്ത് മുസീബത്തും ഞങ്ങളെ മക്കളെ സർവമുഖിനികളിൽ നീ കാത്തി രക്ഷിക്കണമെന്ന് സന്തോഷമുണ്ടാക്കുന്ന നല്ല മഴ നിങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമെന്നുള്ള ചില ദാരിദ്ര്യത്തിലൂടെ അനുവാദി പ്രയാസപ്പെടുത്തിയ കഠിനമായ ഉഷ്ണത്തിൽ ഞങ്ങൾക്ക് നീ മോചനം നൽകിയാണ് അനുകൂലമായ കാലാവസ്ഥയിൽ ജീവിക്കാനുള്ള സർവവിഭാഗത്തിനും നീ തോഫീക്ക് നൽകിയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا لا تؤاخذنا ان نسينا واخطانا ربنا ولا تحمل علينا اصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. ربنا ولا تحملنا ما لا طاقة لنا به. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا تقبل منا انك انت السميع العليم. اصبر علينا انك انت التواب الرحيم. وصلى الله على محمد واله وصحبه وسلم.